എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കുറിഞ്ഞിമലയിലാണ്. ഈ കുറിഞ്ഞിമല എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഹിൽ സ്റ്റേഷനുകളിലും ഒരു കുറിഞ്ഞിമല കാണും. പക്ഷേ പലപ്പോഴും കുറിഞ്ഞി പൂക്കുന്ന കാലങ്ങളിൽ അവിടെയൊന്നും പൂക്കൾ കാണാറില്ല. അതിനുള്ള സാഹചര്യമൊക്കെ നമ്മളുടെ ഇടപെടലുകൾ കാരണം നഷ്ടപ്പെട്ടു പോയിരിക്കും. ഊട്ടിയിൽ എനിക്ക് അല്പം സ്ഥലമുണ്ട്, അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനടുത്ത് നല്ല കാടും നല്ല മലനിരകളൊക്കെയാണ്. അത്യാവശ്യം വൈൽഡ് ലൈഫുണ്ട്. വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ കടുവ മുതൽ എല്ലാ ജീവികളും ഉണ്ട്. പിന്നെ നമ്മൾ കേരളത്തിൽ കാണുന്ന, നമ്മൾ ഇതുവരെ നമ്മുടെ എപ്പിസോഡിൽ കണ്ട ഒരു കാടല്ല ഇത്, വ്യത്യസ്തമായ കാടാണ്. മുൾച്ചെടികളും പുൽമേടുകളും നിറഞ്ഞൊരു കാടാണ്. അപ്പോൾ ഇത്തരം കാടിൻ്റെ പ്രത്യേകത ധാരാളം വന്യജീവികളെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു പ്രൈവറ്റ് ലാൻഡാണ്. വലിയ കുറേ ഏക്കറുണ്ട് ഈ സ്ഥലം. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഇപ്പോൾ ഞാൻ നടന്നു പോകുന്നതിന് വലത് വശത്ത് ഒരു ലേക്ക് ഉണ്ട്, തടാകം. വേനൽക്കാലത്ത് പോലും ഇതിൽ വെള്ളം ഉണ്ടാകും. അതിൻ്റെ പേരിൽ വന്യജീവികളെ ഇവിടെ സാധാരണ കാണാറുണ്ട്. ഇപ്പോൾ ഈ യാത്രയിൽ ചിലപ്പോൾ കണ്ടെന്ന് വരാം, കണ്ടില്ലെന്നും വരാം. രാവിലെ നമ്മൾ ഈ വഴി പോകുമ്പോൾ ഈ ഭൂമി ഡ്രൈ അല്ലെങ്കിൽ എല്ലാ ജീവികളുടെയും വ്യക്തമായ കാൽപ്പാടുകൾ ഇവിടെ കാണാൻ പറ്റും. ചിലപ്പോൾ അവിടെ ഈ ലേക്കിന് നടുക്കൊരു പാറയുണ്ട്, അതിൽ പുളിപ്പുലി കയറി കിടക്കുന്നത് കാണാറുണ്ടെന്ന് നമ്മുടെ ഒരു കൂടെ യാത്ര ചെയ്യുന്ന കെ എ നാസറുദ്ദീൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ധാരാളം പക്ഷികളുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ കാൽപ്പാട് നോക്കുന്നതാണ്. പക്ഷേ ഒന്നും ഈ വളരെ ഡ്രൈ ആയിട്ട് കിടക്കുന്നതിൻ്റെ പേരിൽ ഒന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, ഈ മരത്തിൽ ആന പോകുമ്പോൾ പുറം മുരക്കുന്ന അടയാളമാണ് ഈ കാണുന്നത്. സ്ഥിരമായിട്ട് ഈ വഴിക്ക് നടന്നു പോകുമ്പോൾ കാണാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തടാകത്തിന് എതിർവശത്തേക്ക് നമ്മൾ നടക്കുകയാണ്. ഇതെല്ലാം വിദേശ മരങ്ങളാണ്. ഇതേ ഇത് ആനപ്പിണ്ടോട് കുറച്ച് പഴക്കമുള്ളതാണ്. അത് ഇവിടെ കൂട്ടുകാരുടെ തന്നെ ആനയെ കാണാറുണ്ട്. ചിലപ്പോൾ അധികം മസ്യംകുടിയിൽ നിന്ന് വരുന്നതാണ്, താഴെ നിന്ന്. ഇവിടെ കൃഷി, ഗ്രാമീണത് കൃഷി ഒരുക്കി കഴിയുമ്പോൾ അവർക്കെന്തോ പിടുത്തം കിട്ടും. നേരെ മസ്യംകുടിയിൽ നിന്ന് ആനകളൊക്കെ മേലോട്ട് കയറും. അപ്പോൾ മസ്യംകുടി നല്ല ഡ്രൈ ആയിരിക്കും. പക്ഷേ ഇവിടെ നല്ല വെജിറ്റബിൾ, അവർ ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ കഴിച്ച്, ഉരുളക്കിഴങ്ങൊക്കെ കഴിച്ച് സുഖമായിട്ട് കുറച്ച് നാൾ ഇവിടെ നിൽക്കും. അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിപ്പോവും. അതാണ് ദൈതം. ഈ വഴി ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത് വേറൊരു സ്ഥലമാണ്. ഇത് റവന്യൂ ലാൻഡാണ്. ഇവിടെ 2018 കഴിഞ്ഞ ഇതിൽ കുറിഞ്ഞി ധാരാളം ഉണ്ടായിരുന്നു. കുറിഞ്ഞിപ്പൂക്കൾ നിറയെ. ആ സമയത്ത് നമ്മുടെ മൂന്നാറ് ഭാഗത്തൊക്കെ പ്രളയം കാരണം നമുക്ക് പോകാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇവിടെ ഞങ്ങൾക്കായിട്ട് സ്വന്തം ഒരു കുറിഞ്ഞി ലോകം തന്നെയായിരുന്നു. ആ മരത്തിന് ചുറ്റും ഞാൻ നിൽക്കുന്ന ഭാഗമൊക്കെ ഉള്ളിലോട്ട് കടക്കാൻ തന്നെ പ്രയാസമുണ്ട്. അത്ര നല്ല ഹൈറ്റിൽ നല്ല റിച്ചായിട്ടുള്ള കുറിഞ്ഞി ചെടികളുടെ പൂക്കൾ, നിറയെ പൂക്കളുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങകലെ കാണുന്ന മലനിരയൊക്കെ പൂക്കളായിരുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കണ ആ മരത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ കുറിഞ്ഞി ചെടികളെല്ലാം ഉണങ്ങി, എല്ലാം കഴിഞ്ഞ് അതിൻ്റെ വിത്തൊക്കെ ഭൂമിയുടെ അടിയിൽ തപസ്സിലോട്ട് പോയിട്ടുണ്ടാകും. ഇനി 12 വർഷം കാത്തിരിക്കണം അത് വിടർന്ന് വരാനായിട്ട്. അതുപോലെ ഇതിന് താഴെ അകലെ കാണുന്ന താഴ്വാരം മസനഗുഡിയാണ്. തമിഴ്നാട്ടിൻ്റെ മസനഗുഡി ഭാഗത്താണ് ഇത്. ഈ മരം പൂക്കൾ കംപ്ലീറ്റ് വളഞ്ഞ് മരത്തിന്, അതായത് പൊതിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നതൊക്കെ തന്നെ. ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കുന്ന്, കുന്നെന്ന് പറഞ്ഞാൽ മലയുടെ ഒരു ഭാഗം തന്നെയാണ്.
ഇവിടെ ജനുവരി ഡിസംബർ ഈ സമയം ഒക്കെ രണ്ട് ടൈഗർ സ്ഥിരം കാണും മേറ്റിംഗ് ടൈമിൽ. കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് പടങ്ങൾ എടുത്തിട്ടുണ്ട് ഉള്ളതാണ്. താഴെ ഞാൻ പറഞ്ഞ മസ്സം കൂടി കാണുന്ന ഭാഗം, ഈ ഭാഗം പൂക്കളുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ ആ മലവരെയും പോയത് അന്ന്. അങ്ങനെ നടന്നു പോകുന്നത് മുൾച്ചെടി അതിനിടയിലൊക്കെ നിലക്കുറിഞ്ഞത്. ഇപ്പോൾ ലേഔട്ട് ഈ മല ആ മലയുടെ താഴെയിൽ ആ രണ്ട് കീരികളുണ്ട് കേട്ടോ. നമ്മളത് ഷൂട്ട് ചെയ്യണം. അത് രണ്ടെണ്ണമുണ്ട്. അവർ പാർക്കറ്റിൽ കിടന്ന് കളിക്കുന്നതാണ്. അതിന് പറ്റിയൊരു ലെൻസല്ല, എന്നാലും നിങ്ങൾക്കായിട്ടത് നോക്കുന്നതാണ്. ചുണയൻ കീരി എന്നാണ് മലയാളത്തിൽ ആ കീരികളെ പറയുന്നത്. റെഡി മംഗൂസ്. വാലിൻ്റെ അഗ്രഭാഗത്ത് കറുപ്പ് കളറുണ്ടാവും, നീളമുള്ള വാലിൻ്റെ അഗ്രഭാഗത്ത്. അത് ആ പാർക്കറ്റിൽ കിടന്ന് കളിക്കുന്നുണ്ട്. വീണ്ടും നമ്മളിപ്പോൾ കടുവകളുടെ സ്വന്തം ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. പക്ഷേ അവയില്ലെന്നാണ് തോന്നുന്നത്. ഈ ഭാഗത്ത് രാവിലെ വന്ന് പോയിട്ടുണ്ടാവും. പിന്നെ മിക്കപ്പോഴും കാണുന്നതാണ് ആനയും ഇവിടെ കയറാറുണ്ട്. മലയിടക്കെ ആന കാട്ടുപൂത്തൊക്കെ കയറുന്ന ഒരു സ്ഥലമാണ്. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആകാശം നോക്കി നിങ്ങൾ, ഫോട്ടോഷോപ്പല്ല ഇത്, ഇത് പ്രകൃതി എന്ന നിങ്ങൾക്കായി ഒരുക്കിയ മേഘങ്ങളുടെ ഒരു ഭംഗിയേറിയ കാഴ്ചയാണ്. ഇത് കാണുന്നത് അങ്ങനെ ഒരു വെള്ള വര പോലെ താഴോട്ട് കാണുന്നുണ്ട്. അത് കല്ലട്ടി വാട്ടർഫാൾസ് ആണ്. ഇപ്പുറത്ത് മസനഗുഡിക്കുള്ള റോഡാണ്. ഊട്ടിയിൽ നിന്നുള്ള മസനഗുഡിക്ക് താഴോട്ട് പോകുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുത്തനെയുള്ള ഒരു റോഡ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ പക്ഷെ അങ്ങോട്ട് താഴോട്ട് വണ്ടികളൊന്നും വിടാറില്ല. പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ തമിഴ്നാട് രജിസ്ട്രേഷൻ മാത്രം വിടാറുള്ളൂ. അവിടെ പരിചയമുള്ളവർ മാത്രം. അപകടങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് പിന്നെ താഴെ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ചെറിയ കുളിർ അകലെയാണ് അവിടെ കാട്ടുപൂത്തുള്ളപ്പോഴും കാണുന്നതാണ്. ഈ ഭാഗവും നിറയെ കുറിഞ്ഞുകളായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്കങ്ങനെ ഒരു കാടായിട്ട്, കാരണം നമ്മൾ ആ കേരളത്തിലെ പച്ചപ്പ് കണ്ടിട്ട് ഇവിടെ പക്ഷേ നല്ല വന്യജീവികളുടെ ഏരിയ കൂടിയാണ്. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ചില ചെടികൾ കാണും, അതിലെ പൂക്കൾ, ഇതൊക്കെ നമ്മളെ കാത്തു നിൽക്കുന്ന പോലെയാണ്. അത്ര ഭംഗിയാണ്. പ്രത്യേകിച്ച് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള തികച്ചും വ്യത്യസ്തമാണ്. പിന്നെ ഇവയുടെ ഇലകളുടെയൊക്കെ പ്രത്യേകത നല്ല കട്ടിയായിരിക്കും ഇവിടുത്തെ ഇലകളും ഇതെല്ലാം. പൂക്കളോരോ കുഞ്ഞു പൂക്കളോരോ നമ്മളെ ശ്രദ്ധിക്കും. അതാണ് ഇപ്പോൾ അതെ പാറകൾ സൈഡിൽ പാറയിൽ പിടിച്ചിരിക്കുന്ന മറ്റൊരു ചെടിയുണ്ടോ. ഇതിൻ്റെ കൃത്യമായ പേര് നമുക്കറിഞ്ഞിട്ട്, പക്ഷേ ഇവിടുത്തെ ഗ്രാമീണരെല്ലാം ഇത് പല മരുന്നുകൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. കട്ടിയാണ്, നല്ല സ്പോഞ്ച് പോലിരിക്കും. നല്ല കയ്യിൽ തിരുമ്മിക്കഴിഞ്ഞാൽ നല്ല നമ്മുടെ തുളസിയുടെ വേറെന്തൊക്കെയോ ചെടികളിൽ മിശ്രിതം പോലത്തെ ഒരു നല്ല സുഗന്ധം കാണാം. അത് ഇപ്പോൾ നല്ല വിശാലമായൊരു കാഴ്ചയാണ് കാണുന്നത്. താഴോട്ട് റോഡും കാടും വെള്ളച്ചാട്ടം ഒക്കെ ചേർന്നൊരു ഭാഗം. ഇത് വേറൊരു ചെടിയാണ്. ചില കാലിനുള്ള കാലിന് പറ്റുന്ന ചില ഉളുക്കുകൾക്കൊക്കെ ഇതിൻ്റെ ഇല പിഴിഞ്ഞെടുത്ത് ഉപയോഗിക്കാറുണ്ട് ഇടത്തുവാക്കാൻ. അതിലും മറ്റെന്തൊക്കെയോ ചേർക്കണം. ഇത് സിൽവർ ഓക്ക്. ഇത് പക്ഷേ നമ്മളുടെ മരമല്ല, സായിപ്പ് കൊണ്ടുവന്ന് പണ്ട് നട്ട മരങ്ങളാണ്. ഊട്ടിയിലും മൂന്നാറൊക്കെ കാണും. നമ്മൾ വിചാരിച്ചാൽ അതൊക്കെ നമ്മുടെ തനതായ മരങ്ങളാണ്. പക്ഷേ അതല്ല, തനതായ മരങ്ങൾ നശിപ്പിച്ചിട്ട് ഇവ കൊണ്ടുവന്ന് നട്ടതാണ്. ചില നമ്മുടെ തനിയുള്ള സഞ്ചാരത്തിൽ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ അതൊരു
ധ്യാനത്തിൻ്റെ ഒരവസ്ഥയിലോട്ട് പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഇതുപോലെ കാട്ടിലൂടെ നടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു വലിയ മരങ്ങൾ നമ്മൾ വിളിക്കുന്നത് കാണാം. നമ്മളതിനെ അരികിലേക്ക് ചെല്ലും. ഇതൊരു കാട്ട് ഞാവലാണ്. ചെറിയ ഞാവൽ പഴങ്ങൾ വളരെ ചെറുതായിരിക്കും, പക്ഷെ നല്ല മധുരമാണ്. ഇതിൻ്റെ ചുവട്ടിൽ എപ്പോഴും കരടിയെ കാണാം. ഈ മരത്തിൽ കരടി കയറിയ പാടുകളും അത് നഖപ്പാടുകളും നമ്മൾക്ക് കാണാൻ സാധിക്കും. കരടി കയറി ഞാവൽപ്പഴത്തിൽ നിന്ന് ആന സൈഡിൽ വരും. ആ ചെറിയ വീണ് കിടക്കുന്ന ഞാവൽപ്പഴം തുമ്പിക്കൈയുടെ ആഗ്രഹം കൊണ്ടെടുത്ത് പക്ഷിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ പോകുന്നത് തിരിച്ച് നമ്മൾ പുറപ്പെട്ട ആ ഭാഗത്തേക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മരം, അതിന് ആകാശത്തിൻ്റെ നീലിമയും വെള്ളിമേഘങ്ങൾ ശരിക്കും അതുപോലെയാണ് നമുക്ക് കാണാൻ വരുന്ന. അതൊരു മറ്റൊരു ഫെയിമും എല്ലാമാണത്. ചില കാഴ്ചകളെങ്ങനെ നമ്മൾ പലപ്പോഴും ഒരു മെഡിറ്റേഷനിലേട്ടാണ് കൊണ്ടുപോകുന്നത്, ധ്യാനത്തിലോട്ട്. ഇപ്പോൾ ഇവിടെ ഇത് നീലഗിരീസാണ്, നീലഗിരി മലനിരകളിൽ. ഇതിൻ്റെ തൊട്ട് താഴെയാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ഈ 2018 കുറിഞ്ഞി പൂത്തപ്പോൾ അന്നായിരുന്നു മഹാപ്രളയം വന്നത്. അപ്പോൾ നമ്മളിൽ പലർക്കും, നമ്മൾ കേരളത്തിലുള്ള പലരും കുറിഞ്ഞി കാണാൻ പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്, രാജമല മൂന്നാറിലാണ്. പക്ഷേ റോഡ് ഗതാഗതവും എല്ലാം തടസ്സപ്പെട്ടത് കൊണ്ട് ആർക്കും ഒക്കെ ആ സമയത്ത് പോയി കാണാനൊന്നും പറ്റിയില്ല. പലർക്കും പോകാൻ ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഞങ്ങളപ്പോൾ ഊട്ടിയിലായിരുന്നു. ഇവിടെ കുറിഞ്ഞി പൂത്തു. അത് പല ഇവിടെയുള്ള പല മലനിരകളിലും കുറിഞ്ഞി പൂത്തു. നമ്മളുടെ സ്ഥലത്തൊക്കെ കുറിഞ്ഞി പൂത്തുണ്ടായിരുന്നു. അങ്ങനെ ഈ ഭാഗത്തോട്ട് നമ്മൾ കയറി വന്നു. അപ്പോഴതൊരു ഭയങ്കര അത്ഭുതം പോലെയായിരുന്നു. അത്ഭുതം പോലെ എന്ന് പറഞ്ഞാൽ ഒരു 12 അടി ഹൈറ്റൊക്കെ ഉണ്ട് ഇതിന്, നീലക്കുറിഞ്ഞിക്ക്. ഞാൻ അത്രയും ഭയങ്കര ഹൈറ്റായിട്ടുള്ള ഭാഗത്ത് കാണുന്ന ആദ്യമായിട്ടാണ്. കാരണം ഇവിടെ കാറ്റ് കുറവുള്ളതിൻ്റെ പേരിലായിരിക്കാം ഹൈറ്റ് അങ്ങനെ വന്ന്. അല്ലെങ്കിൽ ഇരുവളം നാഷണൽ പാർക്കിലൊക്കെ കണ്ടേക്കുന്ന അങ്ങനെ ബോൺസായി പോലെയുള്ള കുറിഞ്ഞികളൊക്കെയാണ്. നിറയെ പൂത്തു ഉലഞ്ഞിങ്ങനെ നിൽക്കരുത്. അപ്പോൾ അത് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മളൊരു മാസം പല വട്ടം കയറി പോയി തിരിച്ചു വരും, പിന്നെ പിറ്റേ ദിവസം കയറും. ഇത് തന്നെ ആ കുറിഞ്ഞിൻ്റെ കളറ് മാറുന്നത്, അതിന് ഉണക്കം ബാധിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് നേച്ചർ ക്യാമ്പുകൾ വെച്ച് അതിൽ പങ്കെടുത്തവർക്കൊക്കെ ആ കുറിഞ്ഞി കാണാനുള്ള ഭാഗ്യമുണ്ടായി. കാരണം അവരെല്ലാവരും മൂന്നാറിൽ കുറിഞ്ഞി കാണാൻ വേണ്ടി പോകാൻ പ്ലാൻ ഇട്ടിരുന്നതായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ പ്രളയം എല്ലാത്തിനും തടസ്സപ്പെടുത്തിയത്. അപ്പോൾ അതൊരു പൂക്കാലമായിരുന്നു. ഇപ്പോൾ അതേ മലയിൽ നമ്മൾ കുറിഞ്ഞി ഒന്നുമില്ലാത്ത മലയിൽ വീണ്ടും എത്തിയേക്കാണ്. ഇതിൽ ഞാൻ ആദ്യം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ശ്രദ്ധിച്ചത് ഇതിൻ്റെ തൈകളുണ്ടോ എന്ന്. ഇപ്പോൾ നിറയെ തൈകളാണ്, എല്ലായിടത്തും കുഞ്ഞു കുഞ്ഞു കുറിഞ്ഞി തൈകൾ ഇഷ്ടംമാരിയുണ്ട്. അന്ന് നമ്മളിവിടെ ഇരിക്കുന്ന ഈ പാറയൊക്കെ മറഞ്ഞിട്ടാണ് കുറിഞ്ഞി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇത് 12 വർഷം വരെയും കാത്തിരിക്കണം നമ്മൾക്ക്. അപ്പോൾ അതുവരെയും എങ്ങനെയായിരിക്കും ഈ ലോകത്തിൻ്റെ കിടപ്പ്, കാലാവസ്ഥയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ ഇതിനെ ബാധിക്കും എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടറിയണം. പക്ഷേ ഇവിടെ മറ്റൊരു മലയുണ്ട്. അത് നമ്മളിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു സ്ഥലം ഞാൻ പറഞ്ഞില്ല, നാട്ടിൽ നിന്ന് എൻ്റെ എല്ലാം വിറ്റ് നമ്മൾ ഇങ്ങോട്ടാണ് മാറിയത്. അപ്പോൾ സ്ഥലം വാങ്ങിയ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു മല അന്ന് മുഴുവനും പൂക്കളാൽ നിറഞ്ഞേക്കായിരുന്നു, ഇലക്കുറിഞ്ഞി പൂക്കൾ. അത് പൂക്ക അത് ശരിക്ക് ആ മല 12 വർഷത്തിൽ പൂക്കുക, ബാക്കിയെല്ലാം അങ്ങനെയല്ലായിരുന്നു. 2018 ആ മല പൂത്തില്ല. അപ്പോൾ പലപ്പോഴും ചെറിയൊരു ആശയക്കുഴപ്പം വരാറുണ്ട്. പത്രങ്ങളിലും എല്ലാത്തിലും പറയുന്നൊരു കാര്യമുണ്ട്, കാലം തെറ്റി കുറിഞ്ഞു പൂത്തുന്നു. അത് ശരിയായൊരിതല്ല. കാരണം ആ ഭാഗത്ത് 12 വർഷം എത്തിയിട്ട് പൂക്കുന്നതായിരിക്കും, എല്ലാം ഒരുമിച്ച് പൂക്കണമെന്നില്ല പല പല സ്ഥലത്തും.
അപ്പോൾ അത് നമ്മളെ പലപ്പോഴും നമ്മൾ ഇതിട്ടുണ്ട്, അയ്യോ ഇന്ന മലയിൽ കാലം തെറ്റി കുറിഞ്ഞു പോത്തു എന്നൊക്കെ പറഞ്ഞ് കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസങ്ങൾ വേറെ ഉണ്ടാവും. അപ്പോൾ ഇനി ആ മലയിൽ 4 വർഷം കഴിയുമ്പോൾ, ഇപ്പോൾ 6 വർഷമായി, 8 വർഷത്തോളം ആവുന്നു. അപ്പോൾ ഇനി 4 വർഷം കഴിഞ്ഞാൽ ആ മല പൂക്കും. അപ്പോൾ അന്ന് ഇതുപോലെ തന്നെ അതാർന്ന് ആദ്യത്തെ ഇവിടുത്തെ ഇത്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉള്ള നാസർ കെ, പിന്നെ ഞങ്ങൾ എല്ലാം ബഹുമാനപൂർവ്വം ഇത് ചെയ്യുന്നൊരു ജോണിച്ചായനുണ്ട് കാന്തല്ലൂർ കാടിനടുത്ത് താമസിക്കുന്ന ഷോലയുടെ അടുത്ത്, അദ്ദേഹം കൂടി ആണ് വന്നത് ആ കുറിഞ്ഞി കാണാൻ. എന്നിട്ട് അവർ എന്നെ അവിടെ ആക്കിയിട്ട് അവർ പോയിരുന്നു ഒരു കുപ്പി വെള്ളമായിട്ട്. ഞാൻ വൈകിട്ട് 1:30 വരെ അവിടെ ആയിരുന്നു, വെള്ളം കുടിക്കുന്നത് തന്നെ മറന്നുപോയി. അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ മലമുഴക്കി എന്ന എൻ്റെ കോളത്തിൽ ആകാശവും ഭൂമിയും നീല എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഏകദേശം 60-60 പരം കുറിഞ്ഞികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിൽ വേറെ രാജ്യങ്ങളിലും അത്തരം ചെടികളുണ്ട്, പക്ഷേ നമ്മൾ ഏകദേശം ഒരു 10-33 കുറിഞ്ഞിച്ചെടികൾ, വ്യത്യസ്തമായ കുറിഞ്ഞിച്ചെടികൾ നമ്മൾ ഫോട്ടോഗ്രാഫ്സ് ചെയ്തിട്ടുണ്ട്, ചിലതെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ ഇതിൽ നെല്ലിയാമ്പതി, പാമ്പാൻ ഷോല നാഷണൽ പാർക്ക്, ഇരവോളം നാഷണൽ പാർക്ക്, മതികെട്ടാൻ ഷോല, അങ്ങനെ കുറേ ഭാഗങ്ങളിൽ നിന്ന് പല ടൈപ്പ് കുറിഞ്ഞി, അത് കൂവക്കുറിഞ്ഞി, ബട്ടൺ കുറിഞ്ഞി, വെള്ളക്കുറിഞ്ഞി, കരിങ്കുറിഞ്ഞി, മരക്കുറിഞ്ഞി, അങ്ങനെ കുറേ കുറിഞ്ഞികൾ ഇത് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, കുറിഞ്ഞി പൂത്ത് കഴിയുമ്പോൾ ഭയങ്കര അതിൻ്റെ ഒപ്പം ഒരു സിംഫണിയും കൂടി ഉണ്ടാവും, പുതിയതായിട്ടുണ്ടാവും. സിംഫണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ചകളുടെ മൂളിപ്പാട്ട്, അത് നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തും. നമ്മൾ തൊട്ടടുത്ത് ഇരുന്ന് നമ്മളെന്നും അവ ഗൗനിക്കേയില്ല, നേരെ പൂക്കളിലോട്ട്. അത് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കുറിഞ്ഞിച്ചെടികളൊക്കെ ഇത് നല്ല സുന്ദരികളായ പൂക്കൾ, സുന്ദരികളാണ്. ഇപ്പോൾ വരുന്ന അതിൽ വന്നടയുന്ന തേനീച്ചകളൊക്കെ അത് ഇവയെ, ഈ സുന്ദരികളെ കണ്ട് മോഹിച്ച് വന്ന് വീഴാണ്. അതുപോലെയാണ് ആ പൂക്കളിലോട്ട് ഇവർ ആഴ്ന്ന് പോകുന്നതും, പൂമ്പൊടിയൊക്കെ ആയിട്ട് വന്ന ആകെ ഇത് മത്ത് പിടിപ്പിക്കുന്ന പോലത്തെ ഒരവസ്ഥയിലോട്ട് പോകും. അത് വല്ലാത്തൊരു കാഴ്ചയും, ഒരു സംഗീത, ശരിക്കും ഒരു സംഗീതമാണ് ശരിക്കും. അതിൽ മുളിപ്പാട്ടും ഇതെല്ലാം കൂടിയായിട്ട് എന്നിടയ്ക്ക് ചെറിയ പക്ഷികളും വരും തേൻ കുടിക്കാനൊക്കെ ആയിട്ട്. കുറിഞ്ഞി പൂക്കളങ്ങനെ വേറെ ഭക്ഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ചെടികൾ ചിലപ്പോൾ ചില സാമ്പാർ, അതായത് നമ്മളാവെല്ലാം കടിച്ച് വരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നല്ല വ്യാപകമായിട്ട് അതങ്ങനെ തിന്നുന്നത് കണ്ടിട്ടില്ല. അതിൻ്റെ വലിയ ചെടികൾ വളരെ ഇതായിട്ട് വരും. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം തീവീഴ്ചയാണ്, എന്നിട്ടും അതിൽ നിന്ന് അത് കരുത്തിട്ട് വരുന്നതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 12 വർഷത്തെ കാത്തിരിപ്പാണ്, നീണ്ട കാത്തിരിപ്പാണ് അത്. അപ്പോൾ അതിന് ഭൂമി, പ്രകൃതി തന്നെ ഭയങ്കര പ്രതിരോധം, ഒരു പ്രതിരോധാവസ്ഥ അതിന് ചുറ്റും കൊടുത്തിട്ടുണ്ട്, അതിന് കൊടുത്തിട്ടുണ്ട്. അതായിരിക്കാം തീ വീണിട്ടും പല ഭാഗങ്ങളിലും അത് തിരിച്ചു വരുന്നത്. പക്ഷെ അത് എത്ര കാലം നിലനിൽക്കും എന്ന് പറഞ്ഞൂടെ, കാരണം കാലാവസ്ഥയിൽ വന്ന ഇവിടെ കുറിഞ്ഞു വന്നിട്ട് കൊടും വെയിലായിട്ട് കരിഞ്ഞു പോയി, മഴ ഒരു തുള്ളി മഴയൊന്നില്ലാണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടും അത് പിന്നീടും തളിർത്ത് വന്നു, ഒരു മഴയത്ത് തളിർത്ത് വന്നു. അത് നമുക്ക് വലിയൊരു സന്തോഷം തോന്നുന്ന ഇതായിരുന്നു. നമ്മളാ പൂക്കളിൽ ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വലിയ അങ്ങനെ പ്രശ്നങ്ങളില്ല, പക്ഷേ പൂക്കൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് വഴിക്ക് പോകണം എന്നുള്ള വല്ലാത്ത അവസ്ഥ. കാരണം കാല് വെക്കുന്ന സ്ഥലമെല്ലാം ചെടികളായി കഴിയുമ്പോൾ അത് വലിയ സങ്കടമാണ്. അപ്പോൾ പല ഭാഗത്ത് നമ്മൾ ഒരു കല്ലിൽ നിന്ന് മറ്റേ കല്ലിലോട്ട് ചാടി ചാടി അങ്ങനെയൊക്കെയാണ് പോയിരുന്നത് തന്നെ. പിന്നെ ചില ഭാഗങ്ങൾ ചില ആൾക്കാർ കുറിഞ്ഞ് അങ്ങനെ തന്നെ പറിച്ചു കൊണ്ടുപോകുന്നൊക്കെ, അതൊക്കെ ഭയങ്കര കഷ്ടമാണ്. കാരണം ഇതൊരിക്കലും നമ്മളെ നാട്ടിൽ പിടിക്കില്ല. പിന്നെ അത് നമ്മൾ മനുഷ്യർക്കുള്ളൊരു വലിയൊരു സ്വാർത്ഥ, നമ്മൾക്കുള്ളൊരു കുഴപ്പമാണ്. എവിടെ പോയാലും അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകണം, അത് നമ്മളുടെ ഇതിൽ വലിയ ഇതെല്ലാം പറയും. എന്നാലും നമ്മളത് അവിടെ നിന്ന് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്ത. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കണം. ഇത്തരം ഇത് കുറിഞ്ഞിച്ചെടികളും തേനീച്ചകളും ഇത്തരം മണ്ണും അത്തരം ക്ലൈമറ്റൊക്കെ ഇവിടെ ഉണ്ടെങ്കിലേ മനുഷ്യരായ നമ്മൾക്ക് താഴെ ജീവിക്കാൻ പറ്റുള്ളൂ, ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവരെല്ലാം വേണം. അപ്പോൾ ഇവരെല്ലാമാണ് ശരിക്കും നമ്മുടെ കാലാവസ്ഥനൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. ഇന്ന് നമുക്കറിയാം തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴ, മഞ്ഞ്, വെള്ളപ്പൊക്കം ഇതൊക്കെ വരുന്നത്, അതൊക്കെ ഭൂമിയിലെ ഏക, ഭൂമിക്ക് ഇത് ദ്രോഹം ചെയ്യുന്ന ഏക ജീവിയായ മനുഷ്യൻ്റെ
മനുഷ്യൻ ഭൂമിയോട് ചെയ്യുന്ന ദ്രോഹത്തിൻ്റെ ഫലമാണിതൊക്കെ. നമ്മളുടെ ഓരോ വികസനം എന്ന് പറയുന്നത് ഇത്തരത്തിലായിപ്പോകരുത്. ഈ മലനിരകളെയും ഇത്തരം കാടും എല്ലാം നശിപ്പിച്ചിട്ടാവരുത്. അല്ലാതെ നമ്മൾ ആർത്തി ഒന്ന് കുറച്ചാൽ മതി, നമുക്ക് അല്പം ആർത്തിയാൽ, അല്പം എന്നല്ല ഒരുപാട്. കാരണം രണ്ടുപേർ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ഒരു 50 പേർക്ക് താമസിക്കുന്ന രീതിയിൽ പണിത് കഴിഞ്ഞാൽ ഈ മലയൊക്കെ തന്നെയാണ് പൊളിച്ചുണ്ടായി പണി ചെയ്യുന്നത്. ഇതെത്ര കാലം നിൽക്കും? അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ നദികളിലൊന്നും വെള്ളമില്ല, ഓക്സിജൻ ഇല്ല, ആ അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇനിയും ഇത്തരം കുറിഞ്ഞി ഇത്തരം ചെടികളെ നമ്മൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ളൊരു ബോധം നമ്മളെ മക്കൾക്കും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത മറ്റൊരു കുറിഞ്ഞിനെ അന്വേഷിച്ച് പോകേണ്ടതുണ്ട്, വെള്ളക്കുറിഞ്ഞി. ഈ കുറിഞ്ഞി തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കുറിഞ്ഞിനെ, അത് നമുക്ക് പിന്നീട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.